തുടങ്ങി. ആപ്പിളോ ഓറഞ്ചോ മുന്തിരി അല്ലെങ്കിൽ പൂവമ്പഴം തുടങ്ങിയവ ഇതുപോലുള്ള ഒരു ബക്കറ്റിലിട്ട് നന്നായി ഞെരടുക. ഞെരടിയ ശേഷം 4-5 ദിവസം ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചു വെക്കുക. അതിനുശേഷം ഇത് കയ്ക്കും. ഒരു ചെറുതായിട്ടൊരു കയ്പ്പ് വന്നതിന് ശേഷം അതിനെ നിങ്ങൾ ഈ കാണുന്ന 10 ലിറ്ററിന്റെ കുക്കറിലേക്ക് മാറ്റുക. കോട അകത്ത് ഉണ്ടെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം കുക്കറിനെ ലോക്ക് ചെയ്തതിന് ശേഷം ഒരു 10 mm ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇതിന്റെ മേലിൽ സ്ഥാപിക്കുക. ഈ കാണുന്നതാണ് ആ പ്ലാസ്റ്റിക് ട്യൂബ്. അതിനുശേഷം ഇൻസ്ട്രുമെന്റേഷൻ ട്യൂബായ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ചെറിയ പൈപ്പിന്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് അതും 10 mm ആയാൽ വളരെയധികം നന്നായിരിക്കും. അതിനുശേഷം അതിനെ ഒരു 4-inch വ്യാസത്തിൽ 5-8 വളയങ്ങളാക്കുക. അതൊരു തണുത്ത പാത്രത്തിൽ ഇറക്കി വെക്കുക. തണുത്ത പാത്രത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം അതിന്റെ അടുത്ത എൻഡ് നേരെ നിങ്ങൾ ഈ കാണുന്ന കുപ്പിയിലേക്ക് ഇറക്കി വെക്കുക. അടുപ്പിൽ തീ കൂട്ടാൻ മറക്കരുത്. കണ്ടോ, തീ കൂട്ടിക്കഴിഞ്ഞാൽ ഈ കോട തിളച്ച് അത് നേരെ തിളച്ച് ഈ ട്യൂബിലൂടെ അതിന്റെ നീരാവി കടന്നു വരും. നീരാവി കടന്നു വരുമ്പോൾ തിള കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കയറി വരുന്ന ഈ നീരാവി ഇതിലൂടെ സഞ്ചരിച്ച് ഡയറക്റ്റ് ഇതിലൂടെ വന്ന് ഇതിൽ വന്ന് ഈ ട്യൂബിനെ ട്യൂബ് തണുത്ത വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ട്യൂബ് ആ നീരാവിയെ തണുപ്പിച്ച് ആ വെള്ളം ഡയറക്റ്റ് ഈ ട്യൂബിലൂടെ വന്ന് ഈ കുപ്പിയിലേക്ക് ഇറങ്ങി വരും. ഈ ഇറങ്ങി വരുന്ന ഈ വെള്ളത്തിനെ ഒന്നുകിൽ കരിക്കും വെള്ളമോ സോഡായോ പച്ചവെള്ളമോ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിനെ സോമരസം എന്ന പേരിൽ പരക്കെ അറിയപ്പെടുമെങ്കിലും ചില വൃത്തികെട്ടവന്മാർ ഇതിനെ വാറ്റിചാരായം എന്ന് പറയും. നമ്മൾ ഒരിക്കലും ആ ഒരു വാക്ക് ഉപയോഗിക്കരുത്. അത് നമ്മൾ ഈ പഴങ്ങളോടും നമ്മളിടുന്ന ഈ മധുരമായ പഞ്ചസാരയോടും കാണിക്കുന്ന വളരെയധികം തെറ്റായ ഒരു നടപടിയാണ്.